നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് നെഗറ്റീവ് പീപ്പിൾ അറൗണ്ട് യു. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ലാണത്. നമ്മൾ ഇടപഴകുന്ന ആളുകൾ നെഗറ്റീവായിട്ടുള്ള ആളുകൾ കൂടുതലാവുമ്പോൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സിലാകണമെന്നില്ല. നമ്മൾ അകപ്പെട്ടു പോകുന്ന കോമ, വളരെ പ്രതീക്ഷയോടെ നമ്മൾ അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും വളരെ ഡൗൺഗ്രേഡാക്കപ്പെടുമ്പോൾ, എന്ത് പ്രതീക്ഷിച്ചാണോ നിങ്ങൾ ഒരാളോട് കാര്യം അവതരിപ്പിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ, നമുക്ക് തീരെ ഒരു രീതിയിലും നമ്മൾ പോസിറ്റീവായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ ഇടയ്ക്ക് നമ്മൾ പെട്ടുപോകുമ്പോൾ, അത് കുറച്ച് വ്യക്തികളാകാം, ഒരുപക്ഷെ ഒരു ഓർഗനൈസേഷനാവാം, ഒരുപക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാവാം, നമുക്ക് ഒരു അന്യഗ്രഹ ജീവികളുടെ ഇടയിൽ പെട്ടതുപോലുള്ള ഒരു മാനസികാവസ്ഥയിലാക്കപ്പെടുമ്പോൾ, സ്വാഭാവികമായും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക്, ഒരുപക്ഷെ നമ്മൾ പറയുന്നത് വെറും തെറ്റാണോ എന്നുള്ള ഒരവസ്ഥയിലേക്കാവും നമ്മൾ പലപ്പോഴും വലിച്ചെറിയപ്പെടുക. ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആളുകളാണോ മനസ്സിലാകാത്ത ആളുകളാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും പോസിറ്റീവായി നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളെ നിറച്ചു വെക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ നമ്മുടെ ചോയ്സ് അല്ല. നമ്മുടെ ജോലിസ്ഥലങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഏറ്റവും അടുത്ത മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളെ ചോയ്സുകളല്ല. അത്തരം കാര്യങ്ങളിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും നമ്മുടെ ചോയ്സിലുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ ചോയ്സിലുള്ള ഓർഗനൈസേഷനുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവാണ് നമുക്ക് അതുകൊണ്ടുള്ള റിസൾട്ട് എന്നുള്ള ബോധ്യം ഉണ്ടായി മാത്രം അത് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ മനസ്സിലുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരുന്നിൽ ചെന്ന് പെട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ആ സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.